നമസ്കാരം. രുചിമേളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായൊരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ്. എല്ലാവരും വ്യത്യസ്തമായിട്ട് തന്നെ എഗ് ബിരിയാണി റെഡിയാക്കുന്നുണ്ടാവും. അതുപോലെ ഞാനും ഇന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് കുക്കറിലാണ് എഗ് ബിരിയാണി റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ദം ചെയ്യുന്ന രീതിയിലാണ് എഗ് ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ 2 ഗ്ലാസ് 1.5 നാഴി അരി ഞാൻ ബിരിയാണി റൈസ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ്. ആ സമയം നമുക്ക് മസാല റെഡിയാക്കാം. ഞാനൊരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്, 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ബിരിയാണി റെഡിയാക്കാൻ പോകുന്ന കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം നെയ്യ് വേണ്ട, നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നതാണ്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുമ്പോഴത്തെ അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒന്ന് നന്നായിട്ട് മൂത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്തു വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. അതിലേക്ക് വരുന്ന എണ്ണയോ ഒന്നും ബാക്കിയാവാതെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഈ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി വറുത്ത് കോരിയാണ്. എന്നിട്ട് ആ സമയം നമുക്ക് മറ്റൊരു കുക്കറിലോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോ നമുക്ക് കുതിർക്കാൻ വെച്ചിരിക്കുന്ന അരി വേവിച്ചെടുക്കാം. ഒരു ഹാഫ് കുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് ദം ചെയ്യുന്ന രീതിയിൽ, അതായത് കുക്കറിൻ്റെ ടോപ്പ് തന്നെ ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാവുന്നതാണ്. അത് അല്ലാതെ നമ്മൾ മേലെ കരി ഇട്ടിട്ടൊന്നുമല്ല ദം ചെയ്യാൻ പോകുന്നത്, കുക്കറിൽ തന്നെയാണ്. അപ്പോൾ ആ സമയം നമുക്ക് ആ അരി ഒന്ന് ഹാഫ് കുക്കായിട്ട് എടുക്കണം. അപ്പോൾ അത് ഈ സമയത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് മൂപ്പിച്ചു കൊടുക്കുക. നമ്മൾ ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ അതിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ ഉപ്പ് ഈ ബിരിയാണിയിലേക്ക് മൊത്തം ആവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന് ശേഷം നമ്മൾ ബാക്കി മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഉള്ളി വാടാനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 1 തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ബിരിയാണി വയ്ക്കുമ്പോൾ അത് അതിനൊരു പുളിപ്പും ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ്സൊക്കെ കിട്ടാൻ യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് കുരുമുളക് മസ്റ്റ്, നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഞാനിത് 1.5 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കണ അനുസരിച്ച് മസാല ചേർക്കുക. ഞാൻ അധികം മസാലയൊന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചതിന് ശേഷം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് സവാളയും തക്കാളിയൊക്കെ. ഈ സമയം വേവിച്ച അരി, ഹാഫ് കുക്കായിട്ടുള്ള അരി അതിൻ്റെ വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മസാല നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 4 മുട്ട ചേർത്ത് കൊടുത്തു. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഇപ്പം ഞാൻ ഉപ്പ് കറക്റ്റാണ്, എഗ്ഗിലേക്കും ഒക്കെയുള്ള ഉപ്പ് കറക്റ്റാണ്. പോലെ തന്നെ ഞാൻ റൈസ് വേവിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ റൈസിലേക്ക് സ്പെഷ്യലായിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ
എഗ് മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു, എന്നിട്ടൊന്നും കൂടെ വേവിച്ചു. അതിനുശേഷം ഹാഫ് കുക്കായിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരി എന്ന് പറഞ്ഞാൽ ചോറ്, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അതും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കളർ, കളർ വേണമെന്നില്ല, മഞ്ഞപ്പൊടിയോ അതല്ലെങ്കിൽ കളർ ആവശ്യമുള്ളവർക്ക് കളർ ചേർക്കാം. ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞ കളർ ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഇതുപോലെ കുക്കറിൽ അടച്ച് വയ്ക്കുക. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റാണത് ദം ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഗരം മസാലയുടെയും. ഇതിലധികം കൂട്ടമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അധികം കൂട്ടമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തതാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, കാരണം അധികം കൂട്ടമോ മസാലകളോ ഒന്നും നമ്മളതിൽ ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.